हाई फ्रेंड्स वेलकम बैक टू यूस वर्ल्ड अब इन नाम पाइनएप्पल केक अब आदमे पाइनएप्पल चुदा कट्टी നല്ലോണം കഴുകിയിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ട് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം പിന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഒരു നാല് മുട്ട പൊട്ടിച്ചിട്ട് എടുക്കാം പിന്നെ ഓറഞ്ച് എസൻസ് ആണ് ഞങ്ങൾ ഒഴിച്ചിട്ടുള്ളത് നിങ്ങളടുത്ത് പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ഒഴിച്ചോളൂ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഓറഞ്ച് എസൻസ് ഒഴിച്ചു കൊടുത്തത് പിന്നെ ഒരു കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇട്ട് കൊടുക്കുക അത് ഫുൾ ആയിട്ട് ഒപ്പിടണ്ട കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി പിന്നെ ഒരു അര കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുക അതും ആ മൈദയും എല്ലാം കൂടി ഒരുമിച്ചിടേണ്ട കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി ഒരുമിച്ചിട്ടാൽ കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ പിന്നെ ഈ മൈദ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ അങ്ങനെ കുറേ നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് അര കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മളെ ഇത് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊന്തി വരുന്ന വരെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ ഇനി നമ്മൾ നമ്മളെ കേക്ക് തയ്യാറാക്കുന്ന പാത്രത്തിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളെ കേക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കാതെ നിൽക്കാനാണ് നിങ്ങളടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്തോ ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുക ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 25-30 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ നന്നായിട്ട് പൊന്തി വരണം കേട്ടോ അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ആദ്യമായിട്ടായിട്ട് ഇങ്ങനെയൊക്കെ കേക്ക് പൊന്തി വരുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ പൊന്തില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അമ്മ പോയിക്കണ്ട് പഞ്ചസാര പാത്രത്തിലെ അരിയുണ്ട് ഇട്ടു എന്താ ചെയ്യുക അതൊരു പണിയാക്കി അതുകൊണ്ട് ഇപ്പോൾ ആ പഞ്ചസാര പാത്രമൊക്കെ ഒന്ന് കഴുകാനായി പിന്നെ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം അതുണ്ടാക്കുന്ന എല്ലാവർക്കും അറിയില്ലേ ഷുഗർ കുറച്ച് ഷുഗർ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക പിന്നെ ഇത് നമ്മളെ വിപ്പിംഗ് ക്രീമാണ് നമ്മൾ വിപ്പിംഗ് ക്രീം നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കുക ഈ വിപ്പിംഗ് ക്രീമും നന്നായിട്ട് പൊന്തി വരുന്ന വരെ നമ്മൾ ബീറ്റ് ചെയ്തുകൊണ്ടേക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിൽ ആദ്യം നമ്മൾ വിപ്പിംഗ് ക്രീം കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ആ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ലെയർ വെച്ച് കൊടുക്കാം പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം മുകളിലൊക്കെ ഒന്ന് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ അത് നന്നായിട്ടൊന്ന് എല്ലാ സൈഡിലേക്കും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ പൈനാപ്പിൾ വേവിച്ചെടുത്തില്ലേ അത് ഇതിൻ്റെ മേലെ ഇട്ടിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് തന്നെ സെക്കൻഡ് ലെയറും വെച്ചിട്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നമ്മളെ കേക്ക് വിപ്പിംഗ് ക്രീം കൊണ്ട് ആകെ മൂടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം
അപ്പം നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. ഞങ്ങളിപ്പോൾ ഇവിടെ എന്തൊക്കെ വരച്ച് കൂട്ടുന്നുണ്ട്, എന്താണാവോ അത്, അങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അറിയാത്തതുകൊണ്ട് നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യും. നല്ലോണം അറിയണവരുണ്ടാവും, അറിയാത്തവരുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ തോന്നണേ അതങ്ങോട്ട് ആക്കിയെടുക്കുക. പിന്നെ സത്യം പറയുകയാണെങ്കിൽ ആദ്യമായിട്ടാണ് എൻ്റെ അമ്മ ഉണ്ടാക്കിയ കേക്ക് റെഡി ആയി വരുന്നത് കേട്ടോ. സത്യം പറയാം, ഞാൻ കുറച്ച് കുറേ മുമ്പ് ഒരു കേക്ക് റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്, ഞങ്ങളെ ഫസ്റ്റ് കേക്ക് റെസിപ്പി എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ കണ്ടില്ല, എന്താ കോലം. ഇപ്പോഴാണ്, ഇപ്പോഴും റെഡി ആയിട്ടില്ല, എന്നാലും ഇങ്ങനെ റെഡി ആവുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇങ്ങനെ കേക്ക് ഡെക്കറേറ്റ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അപ്പോൾ ഇതങ്ങനെ വാങ്ങിയതാണ്. അപ്പം ഇതും ആ പൂവിൻ്റെ മേലെ, പൂവാണെന്ന് പറയാം, അതിൻ്റെ മേലെ ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട്. അപ്പം കാണാനൊക്കെ അടിപൊളിയായിട്ടുണ്ട്, കഴിക്കാനും അതന്നെ പൈനാപ്പിൾ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോയുമായി അടുത്ത് ഞാൻ വരുന്നവരെ. അപ്പോൾ ബൈ.